ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ചില സന്ദർഭങ്ങളിൽ എനിക്ക് പോകണമെന്നുണ്ടായിരുന്നു, എനിക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു, എനിക്ക് വരണം എന്നുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. പക്ഷേ അതിൻ്റെ ഇംഗ്ലീഷ് എങ്ങനെ പറയുമെന്ന് ആലോചിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ആ ഒരു കാര്യം എങ്ങനെയാണ് എന്ന് നോക്കാം. അപ്പോൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇത് ലൈക്ക് ചെയ്തതിന് ശേഷം തന്നെ മുന്നോട്ട് പോകുവാനും നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ആ ക്ലാസ്സിലേക്കൊന്ന് നോക്കാം. എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു എന്ന് പറയുവാൻ മനസ്സിലാക്കുക വുഡ് ലൈക്ക് ടു ഹാവ് പ്ലസ് V3 നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, വുഡ് ലൈക്ക് ടു ഹാവ്, ഇപ്പം എനിക്ക് അവിടെ പോകണമെന്നുണ്ടായിരുന്നു. ഓക്കെ, പോകണമെന്നുണ്ടായിരുന്നു. അപ്പോൾ പോകുക എന്നുള്ളതിന് ഗോയാണല്ലോ, ഗോയുടെ V3 വെൻ്റ് ഗോണാണ് അല്ലേ, ഗോൺ. അപ്പോൾ ഐ വുഡ് ലൈക്ക് ടു ഹാവ് ഗോൺ ദെയർ, എനിക്ക് അവിടെ പോകണമെന്നുണ്ടായിരുന്നു. ഐ വുഡ് ലൈക്ക് ടു ഹാവ് ഗോൺ ദെയർ, എനിക്ക് ആ ജോലി ചെയ്യണമെന്നുണ്ടായിരുന്നു. നോക്കൂ എത്ര എളുപ്പത്തിൽ നമുക്ക് പറയാൻ പറ്റും, എനിക്ക് എന്നുള്ളതിന് ഐ ആണ്, പോകുക എന്നുള്ളതിന് ഗോയാണ്. ഈ രണ്ട് വാക്കുകൾ പഠിച്ചിട്ട് വുഡ് ലൈക്ക് ടു ഹാവ് അതിനിടയ്ക്ക് അങ്ങ് ചേർത്ത് കൊടുത്താൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതായി. അത്ര എളുപ്പമാണ്. ഇപ്പോൾ എനിക്ക് ആ ജോലി ചെയ്യുവാൻ ചെയ്യണമെന്നുണ്ടായിരുന്നു, എന്ത് പറയും? I would like to have completed, ചെയ്യണമെന്നുണ്ടായിരുന്നു. ചെയ്യണമെന്നുണ്ടായിരുന്നാണെങ്കിൽ ഡൺ മതി, കംപ്ലീറ്റഡ് പൂർത്തിയാക്കല്ലേ. അപ്പോൾ ഐ വുഡ് ലൈക്ക് ടു ഹാവ് ഡൺ ദ വർക്ക്, എനിക്ക് ആ വർക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. എനിക്ക് അവന് അവളെ സഹായിക്കണമെന്നുണ്ടായിരുന്നു. ഹീ വുഡ് ലൈക്ക് ടു ഹാവ് ഹെൽപ്ഡ് ഹെർ, അവളെ എന്ന് പറയുമ്പോൾ ഹെർ, സഹായിക്കണമെന്നുണ്ടായിരുന്നു. വുഡ് ലൈക്ക് ടു ഹാവ് ഹെൽപ്ഡ്, വുഡ് ലൈക്ക് ടു ഹാവ് ഇതങ്ങ് കാണാതെ പഠിച്ചു വെച്ചേക്കുക. എന്നിട്ട് നിങ്ങളതിൻ്റെ ഉപയോഗം ഒന്ന് മനസ്സിലാക്കി പോയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റും. ഓക്കെ, ഞങ്ങൾക്ക് ഒരു കാർ വാങ്ങണമെന്നുണ്ടായിരുന്നു. വാങ്ങുക എന്നുള്ളതിന് ബൈയാണ്, അതിൻ്റെ V3 ബോട്ടാണ് അല്ലേ. വി വുഡ് ലൈക്ക് ടു ഹാവ് ബോട്ട് എ കാർ, വി വുഡ് ലൈക്ക് ടു ഹാവ് ബോട്ട് എ കാർ അല്ലേ. ഇനി എനിക്ക് ആ സിനിമ കാണണമെന്നുണ്ടായിരുന്നു. കാണുക എന്നുള്ളതിന് സി ആണല്ലോ, കാണണമെന്നുണ്ടായിരുന്നു വരുമ്പോൾ വുഡ് ലൈക്ക് ടു ഹാവ് സീൻ ആവും, അല്ലെങ്കിൽ വാച്ച്ഡ് ആവും അല്ലേ. അപ്പോൾ വി വുഡ് ലൈക്ക് ടു ഹാവ് സീൻ ദാറ്റ് ഫിലിം, വി വുഡ് ലൈക്ക് ടു ഹാവ് സീൻ ദാറ്റ് ഫിലിം. ഓക്കെ, അപ്പോൾ വുഡ് ലൈക്ക് ടു ഹാവ് എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നുണ്ടായിരുന്നു. നമ്മളെപ്പോഴും സംസാരിക്കുമ്പോൾ എനിക്ക് ആ കല്യാണത്തിന് പോകണമെന്നുണ്ടായിരുന്നു. ഐ വുഡ് ലൈക്ക് ടു ഹാവ് ഗോൺ ദാറ്റ് മാരേജ്. ഓക്കെ, ആ കല്യാണത്തിന് പോകണമെന്നുണ്ടായിരുന്നു പറയാറില്ലേ. എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണമെന്നുണ്ടായിരുന്നു. ഐ വുഡ് ലൈക്ക് ടു ഹാവ്, പഠിക്കുക എന്നുള്ളതിന് സ്റ്റഡിയാണ്, അതിൻ്റെ V3 എന്താണ്, സ്റ്റഡീഡ് ഇംഗ്ലീഷ്. ഐ വുഡ് ലൈക്ക് ടു ഹാവ് സ്റ്റഡീഡ് ഇംഗ്ലീഷ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നുണ്ടായിരുന്നു, പഠിക്കണമെന്നുണ്ടായിരുന്നു, വരണമെന്നുണ്ടായിരുന്നു, പോകണമെന്നുണ്ടായിരുന്നു. നോക്കൂ സ്ക്രീനിൽ ഞാൻ അതിൻ്റെ എല്ലാം ഇംഗ്ലീഷ് ഇടുന്നുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. ഇങ്ങനെ വളരെ എളുപ്പത്തിലുള്ള ക്ലാസ്സുകൾ നമ്മുടെ ക്ലാസ്സിൽ, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടവർ വളരെ ചെറിയ ഫീസിൽ കൂടുതൽ നല്ല രീതിയിൽ ഇംഗ്ലീഷ് പഠിക്കാൻ നിങ്ങൾക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ വുഡ് ലൈക്ക് ടു ഹാവ് പ്ലസ് V3 ഉപയോഗിക്കാം. ഇനി നിങ്ങൾ ഞാൻ തരുന്ന എക്സർസൈസ് അവിടെ കമൻറ്റുകളായിട്ട് ടൈപ്പ് ചെയ്യുക. ഒപ്പം തന്നെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിക്കുകയോ ഇല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുകയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എനിക്ക് അവളെ കാണണമെന്നുണ്ടായിരുന്നു, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, അവന് സ്കൂളിൽ പോകണമെന്നുണ്ടായിരുന്നു. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, അവർക്ക് ആ പുസ്തകം വാങ്ങണമെന്നുണ്ടായിരുന്നു. ഫോർത്ത് ക്വസ്റ്റ്യൻ, അവൾക്ക് പ്രാർത്ഥനയ്ക്ക് പോകണമെന്നുണ്ടായിരുന്നു. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, അവൾ കാശ്മീരിലേക്ക് പോകാൻ
ആഗ്രഹിച്ചിരുന്നു, അല്ലെങ്കിൽ പോകണമെന്നുണ്ടായിരുന്നു, അവൾക്ക് കാശ്മീരിലേക്ക് പോകണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നന്നായി തന്നെ അത് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം. മാക്സിമം ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ള ഒരു വലിയ കാര്യം കൂടി നിങ്ങൾ എനിക്ക് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ഒപ്പം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.